നിതിൻ ബൈലി അയാൾ അവിടെ പ്രസംഗിച്ച മുഴുവൻ വിവരമൊക്കെ ഇടാം. സുധാകരൻ ഒന്ന്, ഇവര് നിരപരാധികളാണെന്ന് പറഞ്ഞു. രണ്ട്, എരന്ന് വാങ്ങിയതാണ് കൊലപാതകം എന്ന് പറഞ്ഞു. അത് നേരത്തെ അയാൾ പറഞ്ഞു. അവിടെയും അതൊക്കെ തന്നെ പ്രസംഗിച്ചു. അവരെ ഞങ്ങളെ വെറുതെ വിളിച്ച് ഇതിലെ കൊണ്ടു നടക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മീറ്റിംഗ് വെച്ചപ്പോ ഞാൻ നിയമപരമായി എന്നെ നേരിടുമെന്ന് പറഞ്ഞു. പിന്നെ അല്ലെന്നില്ല, പിന്നെ എന്താണെന്ന് അറിയാവല്ലോ, സുധാകരൻ അറിയാവല്ലോ എന്ന് പറഞ്ഞു. പുള്ളി അതിന് അയാൾ പറഞ്ഞതിന് മറുപടി എന്ന നില പറഞ്ഞതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അയാൾ അത്ര മോശമായാണ് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാം പേര് പറഞ്ഞു. ശരി, ഞങ്ങളത്രയൊന്നും പറഞ്ഞില്ല. ഞാനിരിക്കുമ്പോഴല്ലേ, ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അതാണ് ലൈറ്റായിട്ട് അങ്ങനെ വേണമല്ലോ. അതാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞതിനനുസരിച്ചൊരു മറുപടി അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. എന്താണ് ഇങ്ങനെ ഒരു പ്രതികരണത്തിന് വിവാദമാവേണ്ടതായ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ഒന്ന്, നീഗലിൽ നമ്മുടെ ധീരജനെ കൊലപ്പെടുത്തിയ 52-ാമത്തെ ദിവസമാണ് ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് നേതൃത്വം കേന്ദ്രീകരിച്ച് കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്ന സുധാകരൻ അവരുടെ അനൗൺസ്മെന്റ് തന്നെ അങ്ങനെയാണ്. ചെറുതോണി വരുന്നു എന്ന് പ്രഖ്യാപിച്ചു. അങ്ങേയറ്റം പ്രകോപനം ഉണ്ടാക്കാനാണ് അവർ യോഗം നടത്തിയത്. ഞങ്ങളിതിനെല്ലാം ആത്മസമരം പാലിക്കുകയാണ്. ധീരജ് മരിച്ചതിന്റെ 52-ാമത്തെ കൊലവേൽപ്പിന് 52-ാമത്തെ ദിവസമാണ്. ധീരജിന്റെ കൊലപാതകികളായിട്ട് ജയിലിൽ കിടക്കുന്നവർ നിരപരാധികളാണെന്നും ഒരു ഘട്ടത്തിൽ അവരെ ഇരന്നു വാങ്ങിയതാണെന്ന് പറഞ്ഞു, മറ്റു നിരപരാധികളാണെന്നും അവരെ കൊണ്ടുവന്ന് മാർക്സിസ്റ്റുകാരുടെ നെഞ്ചത്തൂടെ ഇവിടെ നടത്തും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത്തരമൊരു പരാമർശം നടത്തേണ്ടതുള്ളതായിരുന്നു എന്ന് അദ്ദേഹമാണ് ആരോപിക്കുന്നത്. രണ്ട്, അവിടുന്ന് ഒട്ടേറെ ആളുകൾ കോൺഗ്രസ് രാജിവെച്ചോളും, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ രണ്ട് കാലിലൂടെ നടക്കില്ല എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിനനുസൃതമായിട്ടുള്ള ഒരു പരാമർശമാണ് ഞാൻ നടത്തിയത്. അത്രേ ഉള്ളൂ. സുധാകരൻ പറഞ്ഞതിനുള്ള ഒരു മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. അനാവശ്യമായ ഒരു കാര്യം കൂട്ടിച്ചേർത്തു. അതിപ്പോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ തെറ്റേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞങ്ങളുടെ ആളുകളെ കൊന്ന് 52-ാമത്തെ ദിവസമാണ്, ചോര ഉണങ്ങിയിട്ടില്ല. ആ ചോര ഉണങ്ങാത്ത ഒരു സ്ഥലത്ത് വന്നു നിന്ന് അത്തരം ഒരു പ്രകോപനപരമായ പരിപാടി സംഘടിപ്പിക്കേണ്ടതുണ്ട് കോൺഗ്രസ് ആണ് ആരോപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് സംബന്ധിച്ച് പറഞ്ഞാൽ ഭർത്താവിന് കൊടുക്കാൻ കഴിയാത്തതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കൊടുക്കുന്നു. പറയാൻ പാടുണ്ടോ? ഒരു സ്ത്രീയെ പറയാ, അവരെ രണ്ട് കാലിലും നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. സുധാകരൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ധീരജനെ കൊലപ്പെടുത്തിയ കൊലപാതകികളുടെ അവരെ കൊണ്ടുവന്ന് മാർക്സിസ്റ്റുകാരുടെ നെഞ്ചത്തൂടെ നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടത്തുന്ന ഒരു യോഗത്തിൽ അതനുസൃതമായൊരു പ്രതികരണം. അതിന് മറുപടി മാത്രമേ പറഞ്ഞു. പ്രകോപനം ഇല്ലല്ലോ, പ്രകോപനപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്രകോപനമൊന്നുമില്ലല്ലോ, ഏറ്റവും മാന്യമായ നിലയല്ലേ പറഞ്ഞിട്ടുള്ളൂ. സത്യമല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ.